നമസ്കാരം. ഇന്ത്യയിലെ സുപ്രധാന ഇരുചക്ര വാഹന നിർമ്മാതാക്കളാണ് ബജാജ്. ചേതക് പോലുള്ള മികച്ച സ്കൂട്ടറുകൾ തന്ന് ഇപ്പോൾ പൾസറും ഡോമിനാറും പോലുള്ള യുവാക്കളുടെ ഹരമായ ബൈക്കുകൾ വരെ സമ്മാനിച്ച ബ്രാൻഡിനോട് പ്രത്യേക ഇഷ്ടമുണ്ട് ഇരുചക്ര വാഹന പ്രേമികൾക്ക്. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി ആഭ്യന്തര വിപണിയിൽ വാഹനം നിർമ്മിച്ച് വിൽക്കുന്നതിനോടൊപ്പം തന്നെ നിരവധി മോഡലുകൾ കപ്പൽ കയറ്റി വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലും ഇന്ത്യൻ നിർമ്മിത ബൈക്കുകളോട് ഇഷ്ടമുള്ളവരുണ്ട്. ഇന്ത്യക്കാർ നിരസിച്ച ഒരു ബൈക്കിന് വിദേശത്ത് ആവശ്യക്കാർ ഏറെയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ബജാജ് ബൈക്കുകളായ പൾസറും പ്ലാറ്റിനയും വിദേശ വിപണികളിൽ ജനപ്രീതിയില്ല എന്നൊരു കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. ഈ ബൈക്കുകൾക്ക് ഇന്ത്യയിൽ വമ്പൻ വിൽപ്പനയാണെങ്കിലും വിദേശികൾ ഇവയെ കാര്യമായി ഗൗനിക്കാറില്ല. എന്നാൽ ഇതിന് നേർവിപരീതമായ ഒരു സംഗതിയും ഇവിടെയുണ്ട്. ബജാജിൻ്റെ തന്നെ മറ്റൊരു ബൈക്ക് ഇന്ത്യയിൽ പരാജയപ്പെടുകയും വിദേശത്ത് ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട്. ബജാജിൻ്റെ ബോക്സർ ബൈക്കിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരു കാലത്ത് ബോക്സർ ബൈക്ക് ട്രെൻഡിങ് ആയിരുന്നു, അതിന് വലിയ ആരാധകരുമുണ്ടായിരുന്നു. എന്നാൽ പൾസറിൻ്റെയൊക്കെ ഒരു വരവോടുകൂടി ബോക്സറിൻ്റെ ഒരു മാർക്കറ്റ് തന്നെ ഇടിയുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടിരുന്നത്. നിലവിൽ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് ലഭ്യമല്ലാത്ത ഈ ബൈക്ക് വിദേശ രാജ്യങ്ങളിൽ നന്നായി തന്നെ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ബജാജിൻ്റെ മൊത്തം ഇരുചക്ര വാഹന കയറ്റുമതിയുടെ 49.04% സംഭാവന ചെയ്യുന്നത് ഈ ബോക്സർ ബൈക്കുകളാണ്. 2023 ഡിസംബറിൽ 52,996 ബൈക്കുകളാണ് ബജാജ് കയറ്റുമതി ചെയ്തത്. അതേസമയം 2022 ഡിസംബറുമായി താരതമ്യം ചെയ്യുമ്പോൾ വിൽപ്പനയിൽ ഒരു 31.35% ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതേസമയം ബജാജ് പൾസറിന് വിദേശത്ത് ഈയിടെ ചെറിയൊരു ഡിമാൻഡും അനുഭവപ്പെടുന്നതായുള്ള കണക്കുകളും വരുന്നുണ്ട്. 2023 ഡിസംബറിൽ 26,431 പൾസർ ബൈക്കുകളാണ് കയറ്റുമതി ചെയ്തത്. 2022 ഡിസംബറിലെ കയറ്റുമതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 24.46% വർദ്ധിച്ചിട്ടുണ്ട്. പൾസർ മാത്രമല്ല, ബജാജ് CD, ബജാജ് ഡിസ്കവർ റേഞ്ചിൽ വരുന്ന ബൈക്കുകളുടെ കയറ്റുമതിയും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. പോയ മാസം ബജാജ് CD ബൈക്കുകളുടെ 16,836 യൂണിറ്റും ഡിസ്കവറിൻ്റെ 7,392 യൂണിറ്റും കയറ്റുമതി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ബജാജ് ഡോമിനാറിൻ്റെ 2,344 യൂണിറ്റും പ്ലാറ്റിനയുടെ 1,861 യൂണിറ്റും കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് മോഡലുകൾക്ക് മുൻ വർഷത്തെ അപേക്ഷിച്ച് വിദേശ വിൽപ്പനയിൽ ഇടിവ് നേരിട്ടു. അതേസമയം ക്രൂയിസർ ബൈക്കായ അവഞ്ചർ 5.21% വളർച്ച നേടിയിട്ടുണ്ട്. 2023 ഡിസംബറിൽ മൊത്തത്തിൽ ബജാജ് 1,08,062 വാഹനങ്ങളാണ് കപ്പൽ കയറ്റി വിട്ടത്. മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ 4.91% ഇടിവോടെ 5,578 വാഹനങ്ങൾ കുറവാണ് വിൽപ്പന. ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന ഒട്ടുമിക്ക മോഡലുകളും ബജാജ് കയറ്റി അയക്കുന്നുണ്ട്. എന്നിരുന്നാലും അവർ ആഭ്യന്തര വിപണിയിലാണ് കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് മാത്രം. ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് ഇല്ലാത്ത ബോക്സർ ബൈക്കുകൾക്ക് വിദേശത്ത് വൻ സ്വീകാര്യത ലഭിക്കുന്നത് പലർക്കും വൈരുദ്ധ്യമായി തോന്നിയേക്കാം. എന്നാൽ രാജ്യങ്ങൾ തോറും വിപണി എങ്ങനെ മാറുന്നുവെന്നതിൻ്റെയും അതുപോലെ തന്നെ അവിടുത്തെ സാഹചര്യങ്ങളും ഉദാഹരണമായി നമുക്ക് ഇതിന് ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ വാഹനങ്ങൾ വിദേശ വിപണികൾ കീഴടക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവേകുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഹിറ്റാകുന്ന മോഡലുകൾ വിദേശ വിപണികളിലും വെന്നിക്കൊടി പാറിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.